ഹല്ലേലൂയ കരങ്ങൾ ഉയർത്തിയൊന്ന് ഹല്ലേലൂയ പറയാം. ഞാനിവിടെ ഇപ്പോൾ നിൽക്കുന്നത് ശാരീരികമായിട്ട് വളരെ അസ്വസ്ഥതയാണ്. ബിജോ പാസ്റ്ററിൻ്റെ ഒരു വാക്കിൻ്റെ പുറത്താണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് ഷുഗർ കുറഞ്ഞു, എൻ്റെ നാക്കിൻ്റെ സംസാരം വിക്ക് പോലെ ആയി ഇരിക്കുകയാണ്. ഇപ്പോഴും ദൈവം പുലർത്തും, ദൈവം പരിപാലിക്കും, ദൈവൻ വിശ്വസ്തനാണെന്ന്. എനിക്ക് നല്ല ഉറപ്പുണ്ട്. നമ്മളെ നന്നായി അറിയുന്ന ഒരു ദൈവം. ഞാൻ ഇന്നലെ ഞാൻ പവർ വേർഷനിലായിരുന്നു. കോവിഡിൻ്റെ സമയം തുടങ്ങിയ സമയം മുതൽ ഒരു 4 വർഷത്തോളമായി ഞാൻ വെളിയിൽ അങ്ങനെ പ്രോഗ്രാമിന് പോവാറില്ല. എന്തോ എനിക്ക് ഇവിടെ ഒരു പ്രോഗ്രാമിന് ശുശ്രൂഷയ്ക്ക് വരണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അത് എൻ്റെ രോഗത്തിൻ്റെ ആ അവസ്ഥകൾക്കെല്ലാം മാറ്റം വരും എന്ന് തന്നെ ഉറപ്പുണ്ട്. ഹല്ലേലൂയ. കരഞ്ഞുകൊണ്ട് ഉറങ്ങിയ എത്രയോ രാവുകൾ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി. കരഞ്ഞുകൊണ്ട് ഉറങ്ങിയ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാം. കരഞ്ഞുകൊണ്ട് ഉറങ്ങിയ ഇത്തരോ രാവുകൾ, അപ്പോഴൊക്കെ ദൈവം നമ്മളോട് പറഞ്ഞു, നീ കരയണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നീ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. എൻ്റെ സഹോദരന്മാർക്ക് എൻ്റെ സാക്ഷ്യങ്ങളും എൻ്റെ ഇതുവരെയുള്ള അവസ്ഥകളും എല്ലാം അറിയാം. അവരറിയാത്ത ഒരു സാക്ഷ്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. എനിക്ക് ഷുഗറിൻ്റെ പ്രശ്നമുണ്ടായി. അത് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ലാബിൽ ചെന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് ചുമച്ചപ്പോൾ അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ, കുറേ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അതൊക്കെ ഞാൻ നോക്കുന്ന ബിലീവേഴ്സിലെ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുവന്നു. ആ ഡോക്ടർ എന്നെ വിളിച്ച് എൻ്റെ ഭാര്യ വന്നിട്ടുണ്ട്. ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞത്, നിന്റെ ബ്ലഡിൽ ക്യാൻസറിൻ്റെ അംശം ഉണ്ട്. ഞങ്ങളന്ന് ഒത്തിരി പ്രാർത്ഥിച്ചു. എന്നെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ കയറ്റി, ബോൺ മാരോ ടെസ്റ്റ് വരെ എടുത്തു. അത് എടുത്തപ്പം ബ്ലഡ് താഴെപ്പോയി. താഴെപ്പോയത് കണ്ട് എൻ്റെ ഭാര്യ ആ ഹോസ്പിറ്റൽ അലറിക്കൽ. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഒന്നുമില്ല. ദൈവം വിശ്വസന, ഒന്നും വരത്തില്ല. ടെസ്റ്റുകളൊക്കെ നോർമലാകും എന്ന് പറഞ്ഞു. എനിക്കൊരു മകനുണ്ട്, മകൻ വിവാഹം കഴിച്ചു.
മകൻ ഒരു കുഞ്ഞുണ്ട് രണ്ട് വയസ്സ് അവർ ലോണോവാലിയിൽ ബൈബിളിൻ്റെ പഠിക്കാനായിട്ട് പോയേക്കാം അപ്പം ഞാൻ മനസ്സിൽ ആലോചിച്ചു എൻ്റെ മകൻ അവനോട് ദൈവം ദൂതൊക്കെ കൊടുക്കും അവൻ പറയണം അവൻ ഒരു ഭാഷം ഒരു വോയിസ് ഇട്ടു പാപ്പായ്ക്ക് കുഴപ്പമൊന്നുമില്ല ദൈവം പരിപൂർണമായിട്ട് വിടുവിക്കും നിങ്ങൾ പ്രാർത്ഥിച്ചു മറ്റുള്ളവരോടൊന്നും നമുക്ക് അത് പറയാനായിട്ട് പറ്റത്തില്ല പ്രാർത്ഥിച്ചു എൻ്റെ ഭാര്യ എപ്പോഴും കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു കാര്യം ദൈവത്തിന് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ ദൈവം നോക്കിക്കൊള്ളും റിസൾട്ട് വരുമ്പോൾ നോർമലാകുമെന്ന് പറഞ്ഞു റിസൾട്ട് വന്നു നോർമൽ നന്ദിയാൽ നിറയുന്നു എന്നന്ത ഏത് ഭാരത്തോടെ ഏത് പ്രയാസത്തോടെ ഏത് വിഷമത്തോടെ ഇവിടെ വന്നിരിക്കുന്നു ഞാൻ പറയാം എൻ്റെ അനുഭവം ആ വിഷമങ്ങളെയെല്ലാം ആ പ്രയാസങ്ങളെയെല്ലാം മാറ്റുന്ന ഒരു ദൈവം ജീവനോടെ നിനക്കെതിരെ വരുന്ന ഒരായുധവും ഫലിക്കുകയില്ല അവൻ നിന്റെ കൂടെ ആമേൻ ഹല്ലേലൂയ കരങ്ങളെ ഉയർത്തി നിന്ന് സ്തോത്രം ചെയ്യാമോ ഹല്ലേലൂയ എൻ്റെ സഹോദരന്മാര് ചേർന്നൊന്ന് പറയാമോ നന്ദിയല്ല ആരും സഹായിപ്പാനില്ലെന്ന് വന്നപ്പോൾ കൈ നീഴ്ത്തി നിന്നു ഞാൻ പലർക്കും മുൻപിൽ അപ്പോഴൊക്കെ വേണ്ടെന്ന് ദൈവം പറഞ്ഞു എൻ്റെ കാതിൽ വേണ്ട ഞാൻ നിന്നെ നടത്തുവാൻ വിശ്വസനാണ് ഞാൻ നിന്നെ പുലർത്തുവാൻ വിശ്വസനാണ് ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല ആ വാഗ്ദത്തവചനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ആര് വിശ്വസിക്കുന്നു ആര് പ്രാർത്ഥിക്കുന്നു ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ദൈവത്തിന് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കും ദൈവത്തിന് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടോ ആരും ഒന്നും പറയുന്നില്ല ദൈവത്തിന് സാധിക്കാത്തത് എന്തെങ്കിലും ഉണ്ടോ ദൈവത്തിന് സാധിക്കാത്തതുകൊണ്ട് തൻ്റെ കുഞ്ഞുങ്ങൾ കണ്ണുനീരൊഴുക്കി ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച അതിനെ മറികടന്നു പോകുവാൻ ദൈവത്തിന് സാധിക്കുന്നു നീ വിശ്വസിക്കുകയാണെങ്കിൽ ഇന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ഇന്ന് ഏത് പ്രയാസമായിക്കോട്ടെ ഏത് വിഷമമായിക്കോട്ടെ ടിബിൻ പറഞ്ഞ പോലെ നമ്മളെ സഹായിക്കും നമ്മളെ കരുതും നമ്മളെ പുലർത്തും എന്ന് പറയുന്നവരൊക്കെ മാറിപ്പോകുമ്പോൾ മാറാത്തവനായൊരു ദൈവമുണ്ട് ഹല്ലേലൂയ അവൻ കരുതുന്നവനാ അവൻ പുലർത്തുന്നവനാ ആര് ഒരു തള്ളി കണ്ണുനീർ ദൈവസന്നിധിയിൽ ഒഴുക്കിയാൽ അത് യഥാർത്ഥമായിട്ടാണ് ഒഴുക്കുന്നതെങ്കിൽ അതിനെ മറികടന്നു പോകുവാൻ ദൈവത്തിൽ സാധിക്കുന്നില്ല എൻ്റെ അനുഭവമാണ് പറഞ്ഞത് ഞങ്ങളുടെ കുടുംബമായിട്ടുള്ള അനുഭവമാണ് പറഞ്ഞത് ഞങ്ങളുടെ സഹോദരന്മാരുടെ അനുഭവമാണ് നന്ദിയാൽ നിറയും എന്നെ രംഗം
മനമേ നടത്തിയ വേദങ്ങളെ നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം മനമേ നടത്തിയ വേദങ്ങളെ ഓന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലെ ഓന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലെ ഒന്നിന് കുറവില്ലാതെ ഇത്രത്തോളം നമ്മളെ നടത്തിയ ദൈവത്തിന് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റും. ഈ ഒരു പാട്ട് മാത്രം എഴുന്നേറ്റ് നിന്നൊന്ന് പാടാമോ? ഈ ഒരു പാട്ട് മാത്രം എഴുന്നേറ്റ് നിന്നൊന്ന് പാടാമോ? ആ
പ്രാർത്ഥിച്ചിട്ട് ഒരു മറുപടി പോലും കിട്ടാതെ നിൽക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തോട് പറഞ്ഞാൽ മതി, ഇന്ന് ഈ മീറ്റിംഗ് കഴിയുന്നതിന് മുമ്പേ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്നതാണ്. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം. ഞാനും എൻ്റെ കുടുംബവും വിശ്വസിച്ചു, ഞങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കണ്ടു. ഹല്ലേലൂയ എന്ന് ഉറക്കെ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് അതാത് നിൽപ്പി തന്നെ കർത്താവിനെ നമുക്ക് അല്പസമയം നമുക്ക് ചേർന്ന് ആരാധിക്കാം. ഞാൻ വിശ്വസിക്കുന്നു ഇത് വെറുതെ ഒരു ഗാന ശുശ്രൂഷ പോലെ എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞൊരു വാക്കുണ്ട്, ദൈവം ചില പടകിനെ നിറയ്ക്കും. ആരും സഹായിപ്പാനില്ലെന്ന് വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്ക് മുൻപിൽ. പക്ഷേ ഒരു ശബ്ദം കേട്ടു, വേണ്ടെന്നു കാതിൽ പറഞ്ഞവൻ വേണ്ടുന്നതെല്ലാം നിറച്ചു തരുന്നൊരു കർത്താവാണ്. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? ചില കാര്യങ്ങൾ, ചില വിഷയത്തിൻ്റെ മധ്യത്തിൽ ഭയങ്കരമായിട്ട് ചില വേദനകൾ അനുഭവിക്കുന്ന ചില ദൈവാത്മാവ് കാണിക്കുന്നു. അവരോട് ദൈവാത്മാവ് പറയുന്നത്, അവരോട് ദൈവം പറയുന്ന ഒരു വാക്കേ ഉള്ളൂ, നിന്റെ പടകിനെ നിറയ്ക്കുവാൻ, നിന്നെ നിറയ്ക്കുവാൻ. അതെന്ത് പ്രയാസമാണോ, രോഗമാണോ, ദുഃഖമാണോ, ചില വേദനകളാണോ, അതിനെല്ലാം തുടച്ചു മാറ്റുവാൻ എൻ്റെ കർത്താവിന് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നവർ, എനിക്കറിയത്തില്ല ഇത് എത്ര പേർക്ക് കണക്റ്റ് ആവുന്നുണ്ടെന്ന്. നമ്മുടെ ദൈവ സാന്നിധ്യത്തിലാണ് നാം നിൽക്കുന്നത്. ദൈവത്തിന് പല കാര്യങ്ങളും നമ്മളോട് പറയുവാനുണ്ട്. നാമൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ചില വേദനകൾ നമ്മുടെ ജീവിതത്തിൽ വന്നത് അത് പിന്നത്തേക്ക് നന്മയ്ക്കായിട്ടാണ്. യോബിൻ്റെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഒന്ന് എടുത്തു നോക്കിക്കേ. ചില വേദനകൾ തൻ്റെ ജീവിതത്തിൽ വന്നു, പിശാചി എല്ലാം തകർത്തു, തൻ്റെ മക്കളെ കൊണ്ടുപോയി, തൻ്റെ സമ്പത്ത് വകകളെല്ലാം കൊണ്ടുപോയി. പക്ഷെ ഒരു കാര്യം, വിശ്വസ്തതയോടെ ദൈവത്തിൽ നിന്നപ്പോൾ, വിശ്വസ്തതയോടെ ദൈവസന്നിധി നിന്നപ്പോൾ തനിക്ക് നഷ്ടപ്പെട്ടതെന്തോ അത് ഇരട്ടിയായി തിരികെ ദൈവത്തിന് നൽകുവാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ മേൽ, ഇന്ന് രാത്രി വിശ്വസ്തതയോടെ ദൈവസന്നിധി നിൽക്കുവാൻ തയ്യാറുള്ളവരുടെ മേൽ ഇന്ന് പകൽക്കാലം ഇരട്ടിയായി നിന്റെ പടകിനെ നിറയ്ക്കുവാൻ എന്റെ ദൈവത്തിന് സാധിക്കും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ടോ? നിന്റെ പടകിനെ നിറയ്ക്കുന്ന ഒരുവൻ, നിന്റെ പടകിനെ നിറയ്ക്കുന്ന ഒരുവൻ, അവൻ ഇന്ന് ഈ മധ്യത്തിൽ വന്നിട്ടുണ്ട്. രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയോ അതിന്റെ നടുവിൽ ഞാനുണ്ടെന്ന് പറഞ്ഞ കർത്താവിന്റെ സാന്നിധ്യം, അവൻ ഇന്ന് നിന്റെ പടകിനെ നിറയ്ക്കുവാൻ. അതുകൊണ്ടാണ് പാട്ടുകാരൻ പറയുന്നേ, എനിക്ക് ആരാധിപ്പാൻ കാരണമുണ്ട്, എനിക്ക് കൈകൊട്ടി പാടുവാൻ ഏറെ കാരണമുണ്ട്. കാരണം ആരും സഹായിപ്പാൻ ഇല്ലാതെ വന്നപ്പോൾ, ഞാൻ കൈനീട്ടി നിന്നപ്പോൾ എൻ്റെ കാതിൽ ഒരു ശബ്ദം കേട്ടു, വേണ്ടെന്നു കാതിൽ പറഞ്ഞവൻ എനിക്ക് വേണ്ടുന്നതെല്ലാം ഒരുക്കി തരുന്നൊരു ദൈവം, അവൻ ഇന്ന് നിന്റെ പടകിനെ നിറയ്ക്കും. ആ നല്ല കർത്താവിനെ ചേർന്ന് അല്പസമയം കരങ്ങൾ തട്ടി ശക്തിയോടെ, ശക്തിയോടെ, നന്ദിയുള്ള ഹൃദയത്തോടെ ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ആരും കാഴ്ചക്കാരെ നിൽക്കരുത്, ദൈവസന്നിധിയിലാണ് നാം നിൽക്കുന്നതെന്ന് ഉത്തമ ബോധ്യത്തോടെ ഇന്ന് രാത്രി കാലം നന്ദിയുള്ള ഹൃദയത്തോടെ ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. ശക്തിയോടെ എല്ലാ കരങ്ങളും തട്ടിയാട്ടെ. പാടാനേറെ
Chale.
സന്തോഷം സാന്നിധ്യം അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ മറ്റുള്ളവരെല്ലാം നിന്നെ തളഞ്ഞു മാറ്റിയിട്ടാലും എന്റെ ദൈവത്തിന്റെ കരത്തിന് നിന്നെ ഉയർത്തുവാൻ സാധിക്കുന്നെന്ന് മനസ്സിലാക്കുന്നവർ അവൻ നിന്നെ ഉയർത്തും അവൻ നിന്റെ തല ഉയർത്തുന്ന ദൈവമാണ് യഹോവ എന്റെ പരിചയം എന്റെ തല ഉയർത്തുന്നവനുമാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ സാന്നിധ്യത്തെ മനസ്സിലാക്കലവ മറ്റുള്ളവരെല്ലാം നിന്നെ വിധിച്ച് മാറ്റിയിട്ടിരുന്നേക്കാം എന്തിനു പറയുന്നു നിന്റെ സ്വന്തം അപ്പൻ അമ്മ വരെ നിന്നെ തള്ളിക്കളഞ്ഞേക്കാം നിന്നെ പലപ്പോഴും ഓർത്തെന്ന് വരത്തില്ല അവരെന്നെ സഹായിക്കും അവരെന്നെ കൈത്താങ്ങും എന്ന് നാം പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ടാകാം പക്ഷേ സമയം വന്നപ്പോൾ ആരും നമ്മുടെ കരം പിടിക്കുവാനില്ലാതായി ആരും നമ്മളെ സഹായിക്കുവാനില്ലാതായി കർത്താവേ ഈ പ്രയാസത്തിൽ നിന്ന് എന്നെ ആര് കരകയറ്റുമെന്ന് ചോദിച്ച നിമിഷങ്ങളില്ലേ ചില വേദനകൾ ജീവിതത്തിൽ വന്നപ്പോൾ പൊട്ടിക്കരഞ്ഞ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലില്ലേ ഒരു പായിട്ടുകൊണ്ട് മുഴങ്കാലിൽ ഇരുന്നു കൊണ്ട് അപ്പന്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ച ചില നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലില്ലേ പലപ്പോഴും മറ്റുള്ളവർ മാറ്റി നിർത്തിയപ്പോഴും പലപ്പോഴും നമ്മളൊരു നിന്ന പരിഹാസമായി എണ്ണിയപ്പോഴും നീ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയില്ലേ അവൻ നിന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഹല്ലേലൂയ അവന്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതില്ല ഇന്ന് ദൈവത്തിന്റെ മുഖത്തേക്ക് നീ നോക്കുവാൻ തയ്യാറാണെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ മുഖത്തേക്ക് നീ നോക്കുവാൻ തയ്യാറാണെങ്കിൽ നിന്റെ മുഖത്തെ പ്രകാശിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് നിന്റെ തലയെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് ആര് നിന്നെ കുറ്റം വിധിച്ചാലും ആര് നിന്നെ മാറ്റി നിർത്തിയാലും നീ അവന്റെ മുഖത്തേക്ക് നോക്കുവാൻ തയ്യാറാണെങ്കിൽ നിന്റെ മുഖത്തെ പ്രകാശിപ്പിക്കുന്ന ഒരു കർത്താവുണ്ട് ദാവീദിനെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ ശമുവേൽ പ്രവാചകൻ ഇശായിയുടെ ഭവനത്തിലേക്ക് കടന്നു വരികയാണ് ഇശായി തന്റെ മക്കളെ എല്ലാം കാണിച്ചു സൗന്ദര്യമുള്ള തടിമുടക്കുള്ള എല്ലാ മക്കളെയും കാണിച്ചു പക്ഷെ ദൈവം അവരിലൊന്നും പ്രസാദിച്ചില്ല ഇശായി ചോദിക്കുന്നു ഇനി നിനക്ക് ഏതെങ്കിലും ആരെങ്കിലും മകനുണ്ടോ ഇശായി പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു മകനുണ്ട് അവൻ ഇവിടില്ല അവൻ കാട്ടിലാണ് അവൻ എന്റെ ആടുകളെ മേയ്ക്കുന്നു വിളിക്കുക അവൻ വന്നിട്ടല്ലാതെ നാം പന്തിയിലിരിക്കില്ല ഹല്ലേലൂയ സ്വന്തം അപ്പൻ വരെ മറന്നുപോയി ദാവീദിന്റെ കാര്യം പക്ഷെ ശമുവേൽ പ്രവചനം പറയുന്നൊരു കാര്യമുണ്ട് അവനെ വിളിച്ചു വരുത്തുക അവൻ വന്നിട്ടല്ലാതെ നാം പന്തിക്കിരിക്കത്തില്ല ഹല്ലേലൂയ ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നീ എവിടെ മാറിയിരുന്നാലും നിന്നെ വിളിച്ചു വരുത്തുന്ന ഒരു ദൈവമുണ്ട് വിളിച്ചു വരുത്തുക മാത്രമല്ല നിന്റെ തലയിൽ അഭിഷേകത്തിന്റെ എണ്ണ ഒഴിക്കുന്ന ഒരു ദിവസമാണ് ഹല്ലേലൂയ ചില പദവികൾ നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ തരുന്നൊരു ദൈവമാണ് അവൻ നിന്നെ ഏൽപ്പിക്കുന്ന ദൈവമാണ് ആ നല്ല ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് പാട്ടുകാരൻ ഇങ്ങനെ പറഞ്ഞു ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും നിന്നെ കൈവെടിഞ്ഞാലും സ്വന്തം സഹോദരർ തള്ളിക്കളഞ്ഞാലും യോസഫിന്റെ ദൈവം ഇന്ന് നിന്റെ കൂടെയുണ്ട് പക്ഷെ അതൊന്ന് മാറ്റി പറയാം എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് അവൻ എൻ്റെ കരം പിടിക്കും അവൻ എൻ്റെ തല ഉയർത്തും അവൻ എൻ്റെ ജീവിതത്തെ നിറയ്ക്കുവാൻ സർവശക്തനാണ് ചേർന്നുണ്ട് അല്പസമയം ചേർന്നെന്ന് പാടാമോ ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോൾ ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോൾ സ്വന്തം സഹോദര തള്ളിക്കളയുമ്പോൾ യോസേഫിൻ ദൈവമെൻ കൂട്ടാളിയാളേ സ്വന്തം സഹോദര തള്ളിക്കളയുമ്പോൾ യോസേഫിൻ ദൈവമെൻ കൂട്ടാടുത്തവരി ചേർന്ന് പാടാമോ ഇത്ര നല്ലിടയൻ
ഉത്തമ സ്നേഹിതൻ നിത്യനാം രാജാവൻ കൂട്ടാളിയാണ് ശർമ്മടിക്ക് ഇത്ര നല്ലിടയൻ കഴിയുമെങ്കിൽ ആ കരമെല്ലാം ഉയർത്തിയോ സ്നേഹിതൻ നന്ദിയോടെ നിത്യനാം രാജാവൻ കൂട്ടാളിയാണ് ഭാരങ്ങൾ എന്തിനി വ്യാകുലം കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടു ചേർന്നത് പാടിക ശബ്ദമുയർത്തി എന്തിനി ഭാരങ്ങൾ എന്തിനി വ്യാകുലം കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടു പാടും എന്തിനി ഭാരങ്ങൾ എന്തിനി കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടു അവസാനമായി ഒന്ന് ചേർന്നെന്ന് പാടാമോ എന്തിനി കുലം കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നന്ദിയുള്ള ഹൃദയത്തോടെ എന്ത് കഷ്ടങ്ങൾ വന്നാലും എന്ത് പ്രതികൂലങ്ങൾ വന്നാലും അതിൻ്റെ നടുവിൽ ഞാൻ പാട്ട് പാടും എന്ന് ഉറച്ച വിശ്വാസത്തോടെ തീരുമാനമെടുക്കുന്നവർ ചേർന്ന് എല്ലാ കരങ്ങളും ഉയർത്തി നന്ദിയോടെ ചേർന്ന് കർത്താവിനെ സ്തുതിക്കാമോ ഹല്ലേലൂയ Amen. Story.